നമസ്കാരം. നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് എനിക്കൊരു അഭിപ്രായമില്ല. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനങ്ങളായാലും ഉദ്യോഗസ്ഥരായാലും ഒക്കെ ചിന്തിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അത് പൂർത്തിയാകുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ചുമ്മാ പേരിന് വേണ്ടി സർക്കാരിൻ്റെ എന്താണ് നേട്ടങ്ങളുടെ ലിസ്റ്റിൽ എഴുതി ചേർക്കാൻ വേണ്ടി മാത്രമാകരുത്. അങ്ങനെയാണ് നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നിനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വെളുപ്പിന് വരെ തിരുവനന്തപുരത്ത് മഴ നിർത്താതെ പെയ്തു. താഴ്ന്ന പ്രദേശങ്ങൾ, ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്നത് എൻ്റെ കുമാരപുരത്തിന് സമീപമുള്ള മുറിഞ്ഞപാലം, കണ്ണമ്മൂല ഭാഗങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. വാർത്തകളിൽ കണ്ടുകാണ നിങ്ങൾ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് പരിഹരിക്കാൻ വേണ്ടി രണ്ട് രണ്ടര വർഷമായിട്ട് ഇവിടെ ഭയങ്കരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണമ്മൂല മുറിഞ്ഞപാലം ആ ഭാഗത്തൂടെ ഒരു തോട് പോകുന്നുണ്ട്. കണ്ണമ്മൂല തോടെന്ന് പറയും, മുറിഞ്ഞപാലത്ത് മുറിഞ്ഞപാലം തോടെന്നൊക്കെ പറയുന്ന ഒരു സാധനം പോകുന്നുണ്ട്. അപ്പോൾ അതുവഴിയാണ് ഇവിടുത്തെ മഴവെള്ളവും സാധനങ്ങളും ഒക്കെ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ പുറത്ത് കോടികൾ മുടക്കി രണ്ട് രണ്ടര വർഷമായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പുത്തമ്പാലം ഭാഗത്തൂടെ സഞ്ചരിക്കുന്നവർ കണ്ടാൽ അറിയാം. ഓട വീതി കൂട്ടുന്നു, സൈഡ് വാള് കെട്ടിപ്പൊക്കുന്നു, എന്തൊക്കെ സൈഡിലും അതിൻ്റെ ചുറ്റും രണ്ട് ഭാഗങ്ങൾ മണ്ണിട്ട് നിമത്തുന്നു. അങ്ങ് ഉത്സവം കണക്ക് പണിയതുകൊണ്ടിരിക്കുകയാണ്. മഴ ഇതപ്പം എന്ത് സംഭവിച്ചു? ഇതെല്ലാം അതിൻ്റെ അടിയിലായി. പിന്നെ എന്തിനാണ് ഈ കോടികൾ നിങ്ങൾ മുടക്കിയത്? ഈ കോടികൾ മുടക്കി ഇത്രയും കോൺക്രീറ്റും സാധനങ്ങളൊക്കെ കെട്ടി വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് വെള്ളം പോകണില്ലേ? അതെന്തുകൊണ്ടാണ് പോവാത്തത്? ഈ സൈഡിൽ കാണുന്ന വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം, ഇന്നലത്തെ മഴയിൽ ആൾക്കാർ ബുദ്ധിമുട്ടിയ സ്ഥലങ്ങളാണ് മുറിഞ്ഞപാലം കണ്ണമ്മൂല ഭാഗങ്ങളുള്ള. കണ്ടോ, ഇത് ആ തോണ സൈഡിലുള്ളൊരു വീടാണ്. മൊത്തം വെള്ളം, വീടിനകത്തും വെള്ളമാണ് കാണിച്ചത്. വീടിനകത്തു നിന്നാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. വീടിനകം കാണിച്ച് ഒരു ദിവസം ഒരു രാത്രി മഴ പെയ്തപ്പോൾ ഉണ്ടായതാണ്. എന്തിനാണ് നിങ്ങൾ ഈ കോടികളെ മുടക്കി പ്രകസനങ്ങൾ കാണിച്ചത്? ആ അടുക്കള ഉണ്ട്, എത്രത്തോളം വെള്ളം പൊങ്ങി നിൽക്കണം എന്ന് ചോദിക്കും. അടുക്കളയിൽ ജനങ്ങൾ എന്ത് ചെയ്യും? ഈ ജനങ്ങളുടെ ഇവരുടെയൊക്കെ പൈസ പിരിച്ചെടുത്താണ് നീയൊക്കെ ഈ വികസനമെന്നും പറഞ്ഞ് ഈ കോടികൾ കോൺക്രീറ്റ് ചെയ്ത് കളയണത്. വല്ല ഉപയോഗം ഉണ്ടായ വലിയ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ മലയാള സിനിമയിലെ പ്രമുഖനായ ഒരു നടൻ്റെ അണ്ട ബിജു പപ്പയണ്ണൻ്റെ വീടാണ് കണ്ണമ്മൂല പുത്തമ്പാലത്തുള്ള. വലിയ വീടാണ്, അതിൻ്റെ അവസ്ഥ ഉണ്ട. മെയിൻ റോഡിൽ ഇരിക്കുന്നതാണ് കണ്ണമ്മൂല പുത്തമ്പാലം. മെയിൻ റോഡിൽ ഇരിക്കുന്ന വീടിൻ്റെ അവസ്ഥയാണ്. എത്രത്തോളം വെള്ളം കയറി കിടക്കണം നോക്കി. എന്തിനാണ് നീയൊക്കെ ഈ പൈസ മുടക്കി ഈ തോട്ടിൻ്റെ കരയിൽ ഇതൊക്കെ ചെയ്യണത്? അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ചെയ്യുന്ന പണിയല്ല ചെയ്യേണ്ടത്. ആൾക്കാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി ഇത് കണക്ക് കോൺക്രീറ്റ് കെട്ടി കാണിക്കുകയല്ല വേണ്ടത്. ഈ വെള്ളം ഒഴുകിപ്പോകുന്ന വഴി ആദ്യം ക്ലിയർ ചെയ്യുക. ഇത് ഈ ഭാഗം കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോൾ അവിടെയൊക്കെ ഈ പ്ലാസ്റ്റിക് മാലിന്യം ഇതെല്ലാം അടിഞ്ഞു കിടക്കും. ആദ്യം ഈ തോട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യണേ നീയൊക്കെ. മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിനുള്ള പരിപാടി സൈഡ് വാളൊക്കെ കെട്ട്. എന്തിനാണ് ഈ നാട്ടുകാരെ കണ്ണി പൊടിയിടാൻ വേണ്ടി വികസനം കിഴങ്ങെന്ന് പറഞ്ഞ് ഈ നാട്ടുകാരെ പൈസ പറ്റിച്ച് പറ്റിച്ച് തിന്നുന്നതടാ? കഷ്ടപ്പെട്ട ജന്മങ്ങളെ പ്രാകുകയാണ് പാവങ്ങൾ. ഒരു അമ്മയെ എടുത്തുകൊണ്ട് പോകാൻ കാണിച്ചു തരാം, ഫയർഫോഴ്സ് വരെ വീട്ടിൽ വന്നു കാണും. നീയൊക്കെ വയ്യാത്ത 10-80 വയസ്സായ ചേച്ചി, അവർ കിടന്നുറങ്ങി കട്ടിലിൻ്റെ കട്ടിലോളം വെള്ളം. അവരവസാനം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എടുത്തുകൊണ്ട് പോവുകയാണ്. അവരെന്ത് തെറ്റ് ചെയ്തതിൻ്റെ അടുത്തൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ തിന്ന് ജീവിക്കുന്ന പോലെ